നമസ്കാരം. റീബിൽഡ് കേരള, റീബിൽഡ് കേരള എന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മളെല്ലാം കേട്ട് കോൾമെയർ കൊണ്ട കാര്യമാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി ഇനി നവകേരള നിർമ്മാണം എന്നാണ് അന്ന് കമ്മികൾ തള്ളിമറിച്ചത്. പക്ഷേ ഈ റീബിൽഡ് കേരളം ഒരു ഒന്നാം തരം തട്ടിപ്പാണ് എന്ന് തെളിയുകയാണ്. കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. 1780 കോടി രൂപയാണ് ലോകബാങ്ക് റീബിൽഡ് കേരള പദ്ധതിക്കായി പിണറായി സർക്കാരിന് നൽകിയത്. ചെലവാക്കിയതാകട്ടെ വെറും 25 കോടി. പ്രളയാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുക അനുവദിച്ചതെന്ന് അറിയാമല്ലോ. പ്രളയം കഴിഞ്ഞ് വരൾച്ചയായിട്ട് പോലും കിട്ടിയ തുകയുടെ വളരെ ചെറിയൊരു ശതമാനം തുക മാത്രമേ ചിലവഴിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ നവകേരള നിർമ്മാണത്തിൽ പിണറായിയുടെ ആത്മാർത്ഥത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. 1780 കോടിയിൽ 25 കോടിയെ ചിലവഴിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി ഉടനെ ചിലവാക്കുമായിരിക്കും എന്ന ധാരണ വേണ്ട. ബാക്കി തുക ആവിയായി എന്ന് വിചാരിച്ചാൽ മതി. ബാക്കി മുഴുവൻ തുകയും സർക്കാർ വകമാറ്റി. ഇത് എത്ര ആരുടെ പോക്കറ്റിലേക്കാണ് പോയത് എന്നൊരെത്തും പിടിയുമില്ല. പ്രളയത്തിൽ മുങ്ങിയ കേരളത്തെ കൈപിടിച്ചുയർത്താൻ പ്രളയ സെസ് എന്ന പേരിൽ ജനങ്ങളിൽ നിന്ന് GST ക്കൊപ്പം മറ്റൊരു 2500 കോടി രൂപ കൂടി പിരിച്ചെടുത്തിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വാർത്ത, 2500 കോടി രൂപയിൽ 1 രൂപ പോലും പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചിട്ടില്ല. മുഴുവൻ സർക്കാർ വകമാറ്റിയിരിക്കുന്നു. പാവപ്പെട്ടവൻ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അവനിൽ നിന്ന് പിരിച്ചെടുത്ത തുകയാണ് സർക്കാർ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ വകമാറ്റിയിരിക്കുന്നത്. ഇതുകൂടാതെ സാലറി ചലഞ്ചിലൂടെയും ആടിനെ വിറ്റ തുകയിലൂടെയും സമാഹരിച്ച തുക വേറെ, റീബിൽഡ് കേരള, നവകേരള നിർമ്മാണം എന്നൊക്കെ തള്ളിമറിച്ച് ജനങ്ങളെ പറ്റിക്കുകയും വിദേശ സഹായമായി പോലും കോടിക്കണക്കിന് രൂപ സമാഹരിച്ച് വകമാറ്റി ചെലവഴിക്കുക എന്ന ഗുരുതരമായ തെറ്റാണ്, പിഴവാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പദ്ധതി തുക ചെലവഴിക്കുന്നതിൽ വലിയ അലംഭാവവും സർക്കാർ കാട്ടിയിരിക്കുന്നു. ലോകബാങ്ക് സഹായം 1780 കോടി മാത്രമല്ല, രണ്ടാം ഗഡുവായും ഏതാണ്ട് ഇതേ തുകയുടെ സഹായമുണ്ട്. അതിനായി സർക്കാർ ലോകബാങ്കിനെ സമീപിക്കുകയും ചെയ്തു. 1780 കോടി കൊടുത്തിട്ട് 25 കോടിയുടെ കണക്കും കൊണ്ട് ചെന്നാൽ എന്ത് സംഭവിക്കും എന്ന് അറിയാമല്ലോ. പിണറായി ഓടിയ സ്ഥലത്ത് പുല്ലുപോലും കിളിർക്കില്ല. പ്രളയാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പദ്ധതി പ്രകാരം പണം ചെലവഴിച്ചിരുന്നെങ്കിൽ ആ രണ്ടാം ഗഡു കൂടി കേരളത്തിന് നേടിയെടുക്കാമായിരുന്നു. ആ വലിയ അവസരവും സർക്കാർ പാഴാക്കി. UAEയിൽ നിന്നും കിട്ടാനുണ്ടായിരുന്ന 600 കോടി തടഞ്ഞതിന് മോദിയെ ചീത്ത വിളിച്ചിരുന്ന ടീമാണ്. കിട്ടിയിരുന്നെങ്കിൽ അതും സ്വാഹ ആക്കാമായിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതി അടങ്ങൽ തുകയായ 37,042 കോടിയിൽ ചെലവാക്കിയത് വെറും 21,900 കോടി മാത്രമാണ്. 9,400 കോടിയുടെ അനുവദിക്കപ്പെട്ട കേന്ദ്ര പദ്ധതിയിൽ ചെലവഴിച്ചത് 5,700 കോടി രൂപയാണ്. ചുരുക്കത്തിൽ, തള്ളിമറിക്കുന്നത് പോലെ ഒരു വികസനവും ഒരു നവകേരള നിർമ്മാണവും പിണറായി ഭരണത്തിൽ ഉണ്ടായിട്ടില്ല. പണമില്ലാഞ്ഞിട്ടല്ല, നേരെ ചൊവ്വേ ചെലവഴിക്കാൻ അറിയാത്ത കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം ഇങ്ങനെ മുരടിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനാകുമോ? ഭാവിയിൽ ഇത്തരമൊരു സർക്കാർ വരുത്തുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് അത് തടയാനുള്ള നിയമനിർമ്മാണം ആവശ്യമില്ലേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.